അനുദിന വചന വിചിന്തനം ലൂമിനസ് റേഡിയോ ശ്രോതാക്കൾക്കായി നൽകുന്നു ഫാദർ പ്രിൻസ് ക്ലാരൻസ് എസ് ജെ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ലൂമിനസ് റേഡിയോയുടെ പ്രിയ ശ്രോതാക്കളെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭാ മാതാവ് ഇന്ന് നമുക്കായി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 12 വാക്യങ്ങൾ 1 മുതൽ 7 വരെ. ഇന്ന് തിരുസഭ ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുനാൾ ആഘോഷിക്കുന്നു. 1515 മാർച്ച് 28 സ്പെയിനിലെ ആവിലായിൽ ജനനം. ചെറുപ്പം മുതലേ തെരേസായ്ക്ക് പ്രാർത്ഥനയോടും ഭക്തകൃത്യങ്ങളോടും ആകർഷണം തോന്നി. ആഴമായ നിശബ്ദതയിലും സാധുജനസേവനത്തിലും നന്നേ ചെറുപ്പത്തിൽ തന്നെ തെരേസ താൽപ്പര്യം പ്രകടിപ്പിച്ചു. പിന്നീട് കൗമാരദശയിൽ ലൗകികതയിൽ അവൾ ആകൃഷ്ടയായി. അനേകം സുഹൃത്തുക്കൾ അവൾക്കുണ്ടായിരുന്നു. അപ്പോൾ മുൻപ് അനുഭവിച്ചിരുന്ന ആന്തരിക സമാധാനവും ശാന്തിയും അവൾക്ക് ലഭിച്ചില്ല. ചിലപ്പോൾ അവൾ സ്വയം തൻ്റെ മുൻകാല ജീവിതം ഇന്നുമായി താരതമ്യപ്പെടുത്തി കുറ്റബോധത്തിലേക്ക് കൂപ്പുകുത്തി. താൻ ഒരു കഠിന പാപി, എ മിസറബിൾ സിന്നർ എന്ന് സ്വയം മുദ്രകുത്തി ജീവിച്ചു. ചെറുപ്പത്തിലെ അമ്മ മരിച്ച തെരേസായെ 16 വയസ്സിൽ അപ്പൻ ഒരു കോൺവെന്റ് സ്കൂളിൽ തുടർ പഠനത്തിനായി അയച്ചു. പഴയ ദൈവാഗ്നി അവളിൽ സാവധാനം ഉദീപ്തമായി. കർമ്മലിത്ത സഭയിൽ അംഗമാകാൻ അവൾ വിചാരിച്ചു. മഠത്തിൽ പ്രവേശിച്ച് സന്യാസിനിയായിരിക്കെ തെരേസായ്ക്ക് മലേറിയ ബാധിച്ചു. ഒരിക്കൽ മരണവക്ത്രത്തോളം അവൾ അടുത്തു. ആ സമയം ദിവ്യദർശനങ്ങൾ അവൾ കാണുമാറായി. ആഴത്തിലുള്ള ആന്തരിക സമാധാനം അവൾക്ക് സമ്മാനമായി ലഭിച്ചു. തൻ്റെ 43-ാമത്തെ വയസ്സിൽ കർമ്മലിത്ത സന്യാസത്തെ നവീകരിക്കുവാനുള്ള ശ്രമങ്ങൾ തെരേസ നടത്തി. കടുത്ത എതിർപ്പുകൾക്ക് നടുവിലും യഥാർത്ഥ സന്യാസ ദർശനങ്ങളിലും മൂല്യങ്ങളിലും ഉറച്ചുള്ള നവീകരണ മുന്നേറ്റം തെരേസ കൊണ്ടുവന്നു. തെരേസ പ്രാർത്ഥനയുടെ ഉന്നത തലങ്ങളിലേക്കുയർന്ന് അതീന്ദ്രിയ അനുഭവങ്ങൾക്ക് ഉടമയായി. ദൈവികജ്ഞാനത്തെ ഭൂമിക്ക് പകർത്തിയ വലിയ ഒരു വിശുദ്ധയായി അവൾ മാറി. 1582 ഒക്ടോബർ 4 തൻ്റെ 67-ാമത്തെ വയസ്സിൽ സ്പെയിനിലെ അൽബായിൽ അവൾ നിര്യാതയായി. 1622 തെരേസായെ സഭ ഔദ്യോഗികമായി വിശുദ്ധയായി പ്രഖ്യാപിച്ചു. 1970 പോൾ ആറാമൻ പാപ്പ സ്ത്രീകളിൽ നിന്നുള്ള ആദ്യ വേദപാരംഗതയായി വിശുദ്ധ അമ്മ ത്രേസ്യയെ ഉയർത്തി. കഠിനമായ തലവേദന അനുഭവിക്കുന്നവരുടെ മധ്യസ്ഥയാണ് സെയിന്റ് തെരേസ ഓഫ് ആവില. ഒരു ഹൃദയവും ഒരു അമ്പും പുസ്തകവുമാണ് അമ്മ ത്രേസ്യയുടെ പ്രതീകങ്ങൾ. ഇന്നത്തെ സുവിശേഷത്തിൽ 2 പ്രധാന ഉപദേശങ്ങളാണ് യേശു നമുക്ക് തരിക. കാപട്യം എന്ന വിലക്കപ്പെട്ട പാപത്തെ സൂക്ഷിച്ചുകൊള്ളുക. ഹിപ്പോക്രിറ്റ് എന്ന വാക്കിന് അർത്ഥം നടികൻ എന്നാണ്. നാടകത്തിൽ അഭിനയരംഗത്ത് അഭിനേതാവ് ഉത്തരം പറയുന്നതുമായി ബന്ധപ്പെട്ട് ഈ വാക്ക് കിടക്കുന്നു. അവിടെ ഉത്തരം പറയുന്നയാൾ ഒരിക്കലും സത്യസന്ധനല്ല. The basis of hypocrisy is insincerity. അവൻ നടിക്കുകയാണ്. നന്മ ഭാവിക്കുന്ന ഒരു കപടനാട്യക്കാരനെ എന്നതിനേക്കാൾ മനസ്തപിക്കുന്ന ഒരു പാപിയെയാണ് ദൈവത്തിന് പ്രീതികരം. 2, ജീവിതത്തിൽ നാം സൂക്ഷിക്കേണ്ട മനോഭാവത്തെ യേശു സൂചിപ്പിക്കുകയാണ്. ഭയമില്ലായ്മ. 2 കാരണങ്ങളാണ് ഭയമില്ലായ്മ അഥവാ ധൈര്യത്തിന് പിന്നിൽ. 1, ആത്മാവിൻ്റെ ശക്തി. ശരീരത്തെ തോൽപ്പിക്കാം, കൊല്ലാം, എന്നാൽ ആത്മാവിനെ തോൽപ്പിക്കുവാനോ കൊല്ലുവാനോ സാധിക്കുകയില്ല. 2,
ദൈവത്തിൻ്റെ വ്യക്തിപരമായ കരുതൽ നിന്റെ ഓരോ തലമുടി ഇഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. അനേകം കുരുവികളെക്കാൾ നീ വിലയുള്ളവനാണ്. അതെ, നിന്നെ ദൈവം കരുതുന്നു വ്യക്തിപരമായി തന്നെ. പിന്നെ എന്തിന് നീ പേടിക്കണം? ഭയം കൂടാതെ ജീവിത സാക്ഷ്യത്തിനായാണ് ഈശോ ഇന്ന് എന്നെ വിളിക്കുന്നത്. ഭയം, അത് വലിയ ഒരു ദുർശക്തിയാണ്. അത് എന്നെ തിന്മയിലേക്കും മരണത്തിലേക്കും നയിക്കാം, അല്ലെങ്കിൽ വലിയ വിശ്വാസത്തിലേക്കും വിശ്വാസത്താൽ പ്രചോദിതമായ പ്രവർത്തനത്തിലേക്കും തിരിക്കാം. സങ്കീർത്തനം 34 നാം വായിക്കുന്നുണ്ട്, ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി, സർവഭയങ്ങളിൽ നിന്നും അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. കർത്താവിൻ്റെ വിശുദ്ധരെ, അവിടുത്തെ ഭയപ്പെടുവിൻ, അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. മക്കളെ, ഞാൻ പറയുന്നത് കേൾക്കുവിൻ, ദൈവഭക്തി ഞാൻ നിങ്ങളെ പരിശീലിപ്പിക്കാം. യേശുവേ, അങ്ങയുടെ വചനത്തിൻ്റെ പ്രകാശം എന്നെ സ്വതന്ത്രനാക്കട്ടെ. എൻ്റെ ജീവിതത്തിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന എല്ലാ ഭയങ്ങളിൽ നിന്നും ഞാൻ മോചിതനാവട്ടെ. നിർഭയത്വത്തിൽ, നിന്നോടുള്ള സ്നേഹത്തിൽ ഞാൻ ജ്വലിക്കട്ടെ, സാക്ഷ്യം നൽകട്ടെ. ഏവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആശ്രയം വൈപ്പാനൊരാളില്ലേ, എൻ മരുവിൽ നീ മാത്രമേ. ദുഃഖത്തിൻ ഭാരത്തിൻ ചൂടയിൽ എൻ്റെ ഹൃദയം നീ കണ്ടു. ചുറ്റും പുറമേ നോക്കുന്നവ തിരിഞ്ഞാലും ഭയമില്ല, ലോകത്തേക്കാൾ വലിയവരൻ കൂടെയുള്ളതാ. ലോകം മുഴുവൻ എതിരായി തിരിഞ്ഞാലും ഭയമില്ല, ലോകത്തേക്കാൾ വലിയവരൻ കൂടെയുള്ളതാ. എതിരായി വരുന്ന ശത്രുവിൻ്റെ രേഖയെ മാറ്റി എഴുതുന്നു. എതിരായി വരുന്ന ശത്രുവിൻ്റെ രേഖയെ മാറ്റി എഴുതുന്നു. കണ്ണീർ വേദനകളിൽ കണ്ണുകൾ തുടച്ചവനെ, ഇന്നും എന്നും നടത്തുവാൻ ശക്തനെ. കണ്ണീർ വേദനകളിൽ കണ്ണുകൾ തുടച്ചവനെ, ഇന്നും എന്നും നടത്തുവാൻ ശക്തനെ. പുല്ലുണങ്ങും പൂവാടും നിൻ വചനം മാറുകില്ല, പുല്ലുണങ്ങും
മാറുകില്ല. കണ്ണീർ വേളകളിൽ വചനം നൽകിയോനേ, ഇന്നും ഇന്നും നടത്തുവാൻ ശക്തനേ. കണ്ണീർ വേളകളിൽ വചനം നൽകിയോനേ. അനുദിന വചന വിചിന്തനം എല്ലാ ദിവസവും നിങ്ങളുടെ ലൂമിനസ് റേഡിയോയിൽ.